പ്രായപൂർത്തിയായ ആണും പെണ്ണും ഇനി കൊല്ലം വഴി രാത്രി യാത്ര ചെയ്യരുത്. അതിനു ധൈര്യപ്പെട്ടാൽ ഓരോ ജംഗ്ഷനിലും നിങ്ങൾക്ക് സദാചാര മുഖംമൂടി അണിഞ്ഞ പോലീസിന്റെ ദുഹാർത്ഥം കലർന്ന ചോദ്യം ചെയ്യലും അവഹേളനവും നേരിട്ടേക്കാം. അങ്ങനെ യാത്ര ചെയ്ത യുവാക്കൾക്ക് രാമൻകുളങ്ങരയിൽ പട്രോളിംഗ് സംഘത്തിൽ നിന്നുണ്ടായ അനുഭവം കേൾക്കുക. എന്റെ വീട്ടിൽ ഫോൺ നമ്പറോ? എന്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ രാമൻകുളങ്ങര കടന്ന് ചിന്നക്കട എത്തിയപ്പോൾ സദാചാരത്തിന്റെ കാവലാളുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ പരിശോധന കഴിഞ്ഞതാണെന്ന് പറഞ്ഞതോടെ ഏമാന്മാരുടെ ഭാഷ മാറി. പിന്നെ വീട്ടുകാർ നേരിട്ട് വിളിച്ച് സാക്ഷ്യപ്പെടുത്തിയാലും പോലീസിന്റെ സദാചാരവാദം അടങ്ങില്ല. ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ എന്താണ് വേറെന്തോ ഒരു പരിപാടിക്ക് പോയതാന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതും കൃത്യമായി നമ്മൾ തിരിച്ചു പറഞ്ഞു. ആദ്യത്തെ ഒരു ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചെക്കിംഗ് കഴിഞ്ഞിട്ടെല്ലാം ക്ലിയർ ചെയ്ത് വരുന്ന സമയത്താണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഒരു പെണ്ണ് ആയതുകൊണ്ട് മാത്രം, ഒരു പെണ്ണും ഒരാണോ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രശ്നം. ഇങ്ങനെയുള്ള നമ്മുടെ ബേസിക് റൈറ്റ്സ് ചോദിക്കുന്നതെല്ലാം അവർക്കെതിരെയുള്ള എന്തായിട്ടാണ് അവർ കാണുന്നത്. കൊടും കുറ്റവാളികളെ പോലെ ജീപ്പിൽ കയറ്റിലും സ്റ്റേഷനിൽ കൊണ്ടിരുത്തലുമായിരുന്നു അടുത്ത സീൻ. രണ്ടുപേരെയും രണ്ടു മുറിയിലേക്ക് മാറ്റി. പരസ്പരം സംസാരിക്കുന്നത് പോലും ഏമാന്മാർക്ക് സഹിച്ചില്ല. ഇതിനിടെ യുവാവിന്റെ വീട്ടുകാർ സ്റ്റേഷനിൽ നേരിട്ടെത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഇരുവരെയും വിടണമെന്ന് അഭ്യർത്ഥിച്ചു. സദാചാരത്തിന്റെ കാവൽമാലായകൾ അപ്പോഴും തോറ്റു പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. നേരം വെളുക്കും വരെ ഹിമയെയും ശ്രീരാമനെയും സ്റ്റേഷനിലിരുത്തി. ഒടുവിൽ രാവിലെ 9:30 SI എത്തി. പെറ്റിയ കേസ് പോലും ചാർജ് ചെയ്യാതെ ഇരുവരെയും വിട്ടയച്ചു. പ്രായപൂർത്തിയായ ആണിനെയും പെണ്ണിനെയും രാത്രിയിൽ ഒരുമിച്ച് കണ്ടാൽ നമ്മുടെ ഏമാന്മാർ ഉറപ്പിക്കും ഇത് അനാശാസ്യം തന്നെ. ഇത്തരം മനോവൈകൃതത്തിന് അടിമകളായ ഉദ്യോഗസ്ഥരാണ് ഈ സേനയുടെ വലിയ ശാപം. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം വി വി അരുൺ, തിരുവനന്തപുരം, ഇന്ത്യാവിഷൻ.